ഉള്ളിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഇൻഡാലിയത്തിൻ്റെ ഉരുളി. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നപ്പോൾ ഇതാ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും ഒരു 2 സ്പൂൺ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 2 മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം നമ്മളിതിൽ ചേർത്ത് കൊടുത്തത് 2 സ്പൂൺ വെളുത്തുള്ളി, 2 സ്പൂൺ ഇഞ്ചി, പിന്നെ 2 മീഡിയം സൈസ് സവാള. അപ്പം നമ്മൾ ചിക്കനിൽ 2 സ്പൂൺ ഇഞ്ചിയും 2 സ്പൂൺ വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് സവാളയും പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും വെച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താ 3 പച്ചമുളക് കീറിയത്, നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ദാ സവാളയുടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വാടാനുണ്ട് സവാള, ഒന്നുകൂടി ഒന്ന് നന്നായി വാടിക്കോട്ടെ. ഇത് സവാള എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ടും ഒപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇതാ 2 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ചിക്കനിൽ 1.5 കിലോ ചിക്കനാണുള്ളത്, ചിക്കനിൽ  1 ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പരട്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് പൊടികളുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി എന്ന് പറയുന്നത് 2 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായിട്ട് തക്കാളി കിടന്ന് വാടണം. അപ്പോൾ നമുക്ക് തക്കാളി നന്നായിട്ട് വാടി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തക്കാളി പെട്ടെന്ന് വാടാനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും, അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദാ തക്കാളി എല്ലാം നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മസാല ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പകുതി മസാല നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ബാക്കി പകുതിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ചൂടുവെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ബാക്കി പകുതിയുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി വെള്ളവും കൂടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി, അധികമൊന്നും ചേർക്കേണ്ടതില്ല. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കി പതിയിലേക്ക് ഇതാ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ചിക്കനെല്ലാം ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടായില്ല, വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ പുരട്ടി വെച്ചിരുന്നപ്പോൾ ഉപ്പ് പുരട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. ഇനി നമുക്ക് നമ്മളുടെ ആ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പെല്ലാം കറക്റ്റാണ്, ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ഗ്രേവിയിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി, സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.